മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നു. എന്തായാലും മലയാള സിനിമയിൽ ഇപ്പോൾ 2024 ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും 50 കോടി ക്ലബ് തൂക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ആവേശമാണെങ്കിൽ ഇപ്പോൾ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിലേക്ക് കയറുന്നു. ആദ്യ ദിനം കേരള കളക്ഷൻ മാത്രമേ 3 കോടി വന്നുവെങ്കിൽ 2ാം ദിവസം 2.25 കോടിയും 3ാം ദിവസം 3.10 കോടി രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 4ാം ദിവസം 3.37 കോടി രൂപ. അതായത് കളക്ഷനിലെ ഏറ്റവും ഉയർന്ന സ്കോറ് വന്നത് 4ാം ദിവസമാണ്. 5ാം ദിവസം 2.86 കോടി രൂപയും 6ാം ദിനം 2.49 കോടി രൂപയും നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. 7ാം ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ 2.19 കോടി രൂപയിലേക്ക് ഇടിയുമെങ്കിലും നമുക്കറിയാം വർക്കിംഗ് ഡേ ആണ് എന്നുള്ളത്. 8ാം ദിവസം പിന്നെയും ഇടിഞ്ഞു 1.89 കോടി രൂപയോളമാണ്. ഇത് ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും ഉണ്ടായേക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് 22 കോടിയോളമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് 8 ദിവസം കൊണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഗംഭീരമായിട്ട് കുതിക്കുന്നു. അങ്ങനെ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ 50 കോടി ക്ലബിലേക്ക് കയറി എന്നുള്ളതാണ്. എന്തായാലും മലയാളത്തിലെ യൂത്ത് വിങ്ങിൻ്റെ 2020 എന്നറിയപ്പെടുന്ന വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൻ്റെ ആ ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു. എന്താണേലും ഒരു ഫാമിലി ഓഡിയൻസിനെ അല്ലെങ്കിൽ യൂത്ത് നടന്മാരെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഈ സിനിമയ്ക്ക് കയറുന്നു. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ തള്ളിക്കയറ്റം തന്നെയാണ്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ. കാരണം 4ഓളം സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞു കളിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നു, തിയേറ്ററുകളുടെ എണ്ണം എല്ലാത്തിനും ഷെയർ ചെയ്യേണ്ടി വരുമ്പോഴും ജനത്തിരക്ക് ഒരു രക്ഷയും ഇല്ലാത്തത് തന്നെയാണ് എന്നുള്ളതാണ്. എന്താണേലും ബേസിലും പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും മജു വർഗീസും കല്യാണി പ്രിയദർശനും ഒക്കെ നിറഞ്ഞാടുമ്പോൾ നിവിൻ പോളി മുന്നിൽ നിന്ന് നയിക്കുന്നതായിട്ടാണ് സിനിമ പോകുന്നത്. എന്തായാലും നിവിൻ്റെ ഏറെ നാളിലത്തെ നമ്മൾ കാത്തിരിപ്പിന് ശേഷം വരുന്ന നല്ല ഒരു സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും 50 കോടി ക്ലബിലേക്ക് അടുത്ത സിനിമയും വന്നിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ദേവ് വിനിയാസ്.